COVID-19 അഥവാ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ലോകവ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളിൽ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വളരെ ആശാവഹമായൊരു കാര്യം, മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ ഈ അസുഖം വളരെ കുറഞ്ഞ തോതിലാണ് കാണുന്നത്. ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്. അതേപോലെ തന്നെ മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റും കുട്ടികളിൽ വളരെ വിരളമാണ്. കുട്ടികളിൽ മരണം സംഭവിക്കില്ല എന്നുള്ളതല്ല, പക്ഷേ വളരെ വിരളമായിട്ടേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അതും സാധാരണഗതിയിൽ വല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഉദാഹരണത്തിന് ജന്മന ഹൃദയത്തിന് തകരാറുള്ള കുട്ടികൾ, കരൾ സംബന്ധമായ വൃക്ക സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികൾ, ലുക്കീമിയ പോലുള്ള ക്യാൻസറിന് കീമോതെറാപ്പി മരുന്നുകൾ കഴിക്കുന്ന കുട്ടികൾ, ജന്മന ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രതിരോധ ആരോഗ്യ കുറവ് ഉള്ള കുട്ടികൾ, ഇവർക്കൊക്കെയാണ് ഗുരുതരമായിട്ട് ഈ അസുഖം വരാൻ സാധ്യതയുള്ളത്. ഇനി കുട്ടികളിൽ കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ, കൊറോണ വൈറസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ COVID-19 അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണ ഒരു വൈറൽ ഫീവർ പിടിപെട്ടാലുണ്ടാകുന്ന ചെറിയ പനി, തൊണ്ടവേദന, പേശികളിൽ വേദന, മൂക്കടപ്പ്, കൈകാൽ വേദന എന്നീ ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. എന്നാൽ ചിലരെങ്കിലും, ചില ആളുകൾ, കുട്ടികളിലെങ്കിലും അസുഖം മൂർച്ഛിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പനി അതികഠിനമായിട്ട് അനുഭവപ്പെടും, വിറയൽ അനുഭവപ്പെടും, ശ്വാസ തടസ്സം നേരിടും, അതേപോലെ ചുമ അധികരിച്ചു വരും, ശ്വാസോച്ഛ്വാസം വളരെ വേഗത്തിലാവും. ചെറിയ കുട്ടികളാണെങ്കിൽ മുല കുടിക്കാൻ ബുദ്ധിമുട്ട് വരും, വലിയ കുട്ടികൾ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഇത്തരം ലക്ഷണങ്ങളുള്ള കുട്ടികളെ ഉടൻ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി തീവ്രപരിചരണ വിഭാഗത്തിൽ ശുശ്രൂഷ നൽകേണ്ടതാണ്. ഇത്തരം അസുഖങ്ങളില്ലാത്ത സാധാരണ നടപ്പ് പനി പോലുള്ള ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പരിചരിക്കാവുന്നതാണ്. പനിക്ക് നമുക്ക് പാരാസെറ്റമോൾ കൊടുക്കാം. എന്നാൽ മറ്റു ചില മരുന്നുകൾ പനിക്ക് കൊടുക്കുന്ന, ചിലപ്പോഴെങ്കിലും കൊടുക്കുന്ന നമ്മുടെ ഇബുബ്രൂഫൻ, മെഫനമിക് ആസിഡ് തുടങ്ങിയ മരുന്നുകൾ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതിനു പുറമെ നന്നായി വിശ്രമം, ധാരാളം വെള്ളം കുടിക്കണം, ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ ചെറിയ അസുഖമുള്ള കുട്ടികൾക്ക് ഭേദമാവുന്നതാണ്. നമ്മൾ പൊതുവെ കേൾക്കുന്ന ക്ലോറോക്കിൻ, ഹൈഡ്രോക്സി ക്ലോറോക്കിൻ, അസിത്രോമൈസിൻ തുടങ്ങിയ മരുന്നുകൾ ചിലരെങ്കിലും ഫലപ്രദമാണ്. പക്ഷേ ഇത്തരം മരുന്നുകൾ ഡോക്ടറുടെ ഉപദേശം ഇല്ലാതെ കൊടുക്കാൻ പാടുള്ളതല്ല. ഇനി വേറെ ഒരു പൊതുവായി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മുലയൂട്ടുന്ന അമ്മമാർക്ക് കോവിഡ് വൈറസ് ബാധയുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് പകരുമോ? മുലപ്പാലിലൂടെ ഒരിക്കലും കുട്ടികൾക്ക് പകരില്ല. എന്നാൽ മുല കൊടുക്കുമ്പോഴുണ്ടാവുന്ന സമ്പർക്ക മുഖേന ഈ അസുഖം പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രക്ഷാകവചങ്ങൾ, മാസ്ക്, അതേപോലെ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുല കൊടുക്കാവുന്നതാണ്. ഇതിലും നല്ലത് അമ്മയെ ഐസൊലേറ്റ് ചെയ്ത് കുട്ടിയെ അമ്മയും മാറ്റിക്കിടത്തി അമ്മയ്ക്ക് വേണമെങ്കിൽ മുലപ്പാൽ പിഴിഞ്ഞ് വേറൊരാൾ കുട്ടിക്ക് കൊടുക്കാവുന്ന രീതിയും അവലംബിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്ന് കോവിഡ് പകരുമോ എന്നുള്ള ചോദ്യവും കേൾക്കാറുണ്ട്. ഇതും ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഇതേവരെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ മഹാമാരി തടയാൻ നമുക്ക് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, മാസ്ക് ധരിക്കുക, ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വാക്സിൻ ഇതേവരെ അവൈലബിൾ ആയിട്ടില്ല. അതേപോലെ തന്നെ ഒരു പ്രത്യേക മരുന്ന് ഇതിനെതിരെ ഇപ്പോഴും നിലവിലില്ല. അതുകൊണ്ട് ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും അക്ഷരം പ്രതി നമ്മൾ നടപ്പിലാക്കണം. നമ്മൾ അത് സ്വീകരിച്ച്
അത് ഉൾക്കൊള്ളണം. അതേപോലെ കുട്ടികൾക്ക് വീട്ടിലടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെ അതിന് സഹായിക്കണം. ആരോഗ്യകരമായ ആഹ്ലാദകരമായ വിനോദങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉദാഹരണത്തിന് റീഡിങ്, അതേപോലെ ഗാർഡനിങ്, പെയിൻറ്റിങ്, കളറിങ്, ഇത്തരത്തിലുള്ള വിനോദങ്ങൾ, അതേപോലെ യോഗ, എക്സസൈസ്, മെഡിറ്റേഷൻ. വലിയ മുതിർന്ന കുട്ടികളാണെങ്കിൽ അതും അവർക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കണം. ഇതിന് പുറമെ കുട്ടികൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും മുതിർന്നവരുമായി സമ്പർക്കത്തിൽ ഇടപെടാൻ അനുവദിക്കരുത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ വലിയ ആളുകൾക്ക് ഈ അസുഖം പകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപത്ത് നമ്മളൊരു അവസരമാക്കണം. കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ പല കുട്ടികൾക്കും ഡിജിറ്റൽ അടിമത്തം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നും മോചനം നേടാൻ പറ്റിയ അവസരമാണിത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം. സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. താങ്ക് യു.